നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സി പി എം ഒരല്പം പരിങ്ങലിലാണ്. ഇത് ഇത്തരം വെളിപ്പെടുത്തലുകൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്, പുതുതായി മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ്, പിന്നിൽ ആർ എസ് എസ് ആണ് എന്നിങ്ങനെയുള്ള നിരവധി ന്യായീകരണങ്ങൾ സി പി എം പറയുന്നുണ്ട്. എങ്കിലും സി പി എമ്മിൻ്റെ അനുഭാവികൾക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന രീതിയിലാണ്. കാരണം സ്വപ്ന സുരേഷ് ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ, അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല, അതുപോലെ തന്നെ മകൾ വീണ, കെ ടി ജലീൽ, സി എം രവീന്ദ്രൻ എന്നിങ്ങനെയുള്ളവരുടെ പേരുകൾ എണ്ണി എണ്ണി സ്വപ്ന സുരേഷ് പറയുമ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തീർച്ചയായും സി പി എമ്മിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ വ്യക്തികൾക്കും ഉറപ്പായും മനസ്സിലായി കഴിഞ്ഞു. സ്വപ്ന എന്തായാലും വെളിപ്പെടുത്തലുകളിലേക്ക് കടക്കുകയാണ്. കാരണം അന്വേഷണ ഏജൻസികളിൽ നിന്നും അവർ ചില കാര്യങ്ങൾ മറച്ചുവെച്ചു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ആ മറച്ചുവെച്ച കാര്യങ്ങൾ വീണ്ടും കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇനിയും ചില കാര്യങ്ങൾ സ്വപ്ന വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് സി പി എം കേന്ദ്രങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നയെ എങ്ങനെ പൂട്ടാം, സ്വപ്നയെ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്നും എങ്ങനെ തടയാം, അവരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തണമോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ സി പി എമ്മും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതരും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വപ്നയെ ഇനി പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അവർ മാന്യമായ ഒരു ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു, അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു, സമൂഹത്തിൽ മറ്റു പലരെയും പോലെ തന്നെ ജീവിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തലുകളിലേക്ക് കടക്കുന്നു, കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് പൊതുവേ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പൊതു നയമാണ്, കേസുകളിൽ കൊടുക്കുക എന്നുള്ളത്. ശബരിമലയിൽ സർക്കാർ നയത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇന്നത്തെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ എത്രമാത്രം നൂറുകണക്കിന് കേസുകളിലാണ് കുടുക്കിക്കളഞ്ഞത്. അതോടൊപ്പം കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴയ്ക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ടി പി സെൻകുമാർ സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നൂറുകണക്കിന് കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടുള്ളത്, അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ സർക്കാർ ശ്രമിച്ചതും. ഒടുവിൽ പി സി ജോർജിനോട് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. സ്വപ്ന സുരേഷിനെയും അതുപോലെ തന്നെ സരിത്തിനെയും ഇന്നലെ ചോദ്യം ചെയ്യാൻ എന്ന രീതിയിൽ, ലൈഫ് മിഷൻ കേസിൽ ചോദ്യം ചെയ്യാൻ എന്ന രീതിയിൽ തട്ടിക്കൊണ്ടുപോകുന്ന മാതൃകയിൽ കൊണ്ടുപോവുകയും സ്വപ്ന സുരേഷിൻ്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ഏറ്റവും ഒടുവിൽ മലയാളികളിൽ ചിരി ഉണർത്തുന്ന ഒരു സംഗതി, മുൻമന്ത്രി കെ ടി ജലീൽ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. അതായത് സ്വപ്ന സുരേഷും പി സി ജോർജും ഇതാ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, തനിക്ക് സംരക്ഷണം തരണം ഒരു സ്ത്രീ പറയുമ്പോൾ, കോടതിയെ സമീപിക്കുമ്പോൾ ഒരു മുൻ മന്ത്രിയും MLA ഒരാൾ പരാതി കൊടുക്കുകയാണ്, തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെയും എതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അങ്ങനെയുണ്ടാക്കിയാൽ ഇവിടെ കലാപമുണ്ടാകും, അതുകൊണ്ട് കലാപത്തിന് ആഹ്വാനം നൽകുന്നു എന്ന പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പി സി ജോർജിനും അതുപോലെ തന്നെ സ്വപ്ന സുരേഷിനുമെതിരെ. എന്ത് നാണം കെട്ട പ്രവൃത്തിയാണ് ഇത് എന്നാലോചിച്ച് നോക്കൂ. താൻ ഒരു മുസ്ലിമാണ് എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണോ കെ ടി ജലീൽ എന്നറിയില്ല. തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ കലാപമുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണോ ഇത് എന്നും അറിയില്ല. പക്ഷേ പി സി ജോർജിനെയും സ്വപ്ന സുരേഷിനെയും കലാപക്കേസിൽ അത് കേട്ടയുടൻ കേൾക്കാത്ത പാതി നമ്മുടെ പോലീസ് 153 അതുപോലെ തന്നെ 120B അടക്കമുള്ള കേസുകൾ, വകുപ്പുകൾ ചാർത്തി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. പി സി ജോർജിന് നമുക്കറിയാം, അദ്ദേഹം സമാനമായ ഒരു ആരോപണത്തിൽ അല്ലെങ്കിൽ ഒരു കേസിൽ അദ്ദേഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത്തരമൊരു കേസ് വരുന്നത് അദ്ദേഹത്തെ കൊടുക്കാൻ സഹായിക്കുമെന്നറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെയും അതുപോലെ തന്നെ പി സി ജോർജിനെയും ഒരുമിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഒരു പക്ഷേ സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുള്ള തെളിവുകൾ പി സി ജോർജിൻ്റെ കയ്യിലുമുണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും പി സി ജോർജിനെ കൊടുക്കുക എന്നുള്ളതാണ് പുതിയ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കലാപാഹ്വാനം എന്ന പേരിൽ, അല്ലാതെ സ്വപ്ന സുരേഷ് ഇവിടെ എന്ത് കലാപാഹ്വാനമാണ് നടത്തിയത്? പി സി ജോർജ് അത് ഏറ്റെടുക്കുന്നു, പി സി ജോർജിന് അത് സമ്മതിച്ചു കൊടുക്കുന്നു, സ്വപ്ന സുരേഷിൻ്റെ പറയുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് പറയുന്നു. അപ്പോൾ പി സി ജോർജിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ പി സി ജോർജിന് സമാനമായ കേസുകളുണ്ട്. വീണ്ടും ഒരു കേസ് കൂടി എടുത്തു കൊടുക്കുന്നത്, ജാമ്യം റദ്ദാക്കുന്നത് അടക്കമുള്ള
നടപടികളിലേക്ക് വന്നേക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഇത്തരത്തിലുള്ള നാണംകെട്ട നടപടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാട്ടിൽ മന്ത്രിമാരെയോ അല്ലെങ്കിൽ MLA മാരെയും ഒക്കെ വിമർശിച്ചാൽ, തന്നെ ഭീഷണിപ്പെടുത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ, ഇവിടെ കലാപാഹ്വാനം എന്ന് പറയുന്ന ഒരു സർക്കാരാണോ ഇവിടെ നിയമപരിപാലനം നടത്താൻ പോകുന്നത് എന്ന് ജനം ചോദിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.